ഗൈസ് അങ്ങനല്ല ഞാൻ പറയാം. ഹലോ, അപ്പൊ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു വീഡിയോ ഉപ്പും മുളകും ലൈറ്റിന്റെ വീഡിയോ ഇട്ടപ്പോ ഇയാൾ കണ്ണടട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു കണ്ണടട്ട ഋഷഭ് ഷെട്ടിന്റെ മാതിരി ഉണ്ട് എന്ന് പറഞ്ഞു. അത് മാത്രല്ല, കണ്ണാടിയിലൊക്കെ എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നുണ്ട്. അതെ, ഇതേ സംഗതി ഇപ്പോ മറ്റേ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂർ എത്തിയ ഞാൻ ഋഷഭ് ഷെട്ടി, കേരളത്തിലെത്തിയ ഞാൻ ആസിഫ് അലി. എല്ലാ നടന്മാരെയും ചായ ഈ ഒരു മോത്തിൽ ഉണ്ടായിപ്പോ എന്റെ തെറ്റാണോ നിങ്ങൾ വേണം പറയാൻ. തള്ളൊക്കെ നമ്മൾ സഹിക്കേണ്ട കാരണം ആരറിയോ? കമന്റ്സ് ഇടുന്നവര് ഇയാളുണ്ടല്ലോ മോട്ടറാക്കി വിട്ടിട്ടാണ്. അല്ല, ഞാൻ ശരിക്കും അങ്ങനെ തന്നെയാണ്. ഓരോ കമന്റ്സും വായിച്ചിട്ട് ഈശ്വര ഞാൻ ശരിക്കും ഋഷഭ് ഷെട്ടിയാണെന്നാണ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്. വണ്ടിയിൽ ഫുള്ള് പോണവഴിക്കൊക്കെ ഓ പോലെ കഴിഞ്ഞ ഇപ്പൊ കുറച്ച് മുന്നേ രണ്ട് പട്ടികളെ പിന്നാലെ കൂടി ഇയാൾ പുറത്ത് വാവെന്ന് പറഞ്ഞപ്പോ എന്നാ അവസ്ഥ ആലോചിച്ചു. ബാംഗ്ലൂരാണ് മനുഷ്യ, കടി കിട്ടും. ഈ ലുക്കിന്റെ പവർ ഒന്ന് വേറെ തന്നെയാണ്. ഓക്കെ, എന്തായാലും അതവിടെ വിടി. സ്നേഹ ഇപ്പൊ എന്താ ഇൻട്രോ എടുത്ത ഇന്ന ഇന്ന എത്തിച്ചിട്ട്? അങ്ങനെ ഈ പൊന്ന് തിരിച്ചു വന്ന വീഡിയോ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഉപ്പുമുളകും അതാണ് സംഗതി. കണ്ടിട്ടില്ലല്ലേ? ഞാൻ കണ്ടു. ഉപ്പും മുളകിലും പൊന്ന് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോ ഇപ്പൊ ഒരു കുറച്ചു മുമ്പ് ഒരു അല്ലേ ഒരു നാലരക്ക ആയപ്പോ ഞാനും ചിത്തുബായും കൂടി ഒരു കണ്ടന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ ഒരു ക്യൂ ആൻഡ് എ സെഷൻ, അതിനകത്ത് ആ അമ്മയും അച്ഛനും പറയുന്നതും പിന്നെ പൊന്നൂടെ വീഡിയോന്റെ അടിയിൽ പോയിട്ട് ആളുകൾ ഇടുന്ന കമന്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ആ വീഡിയോയിൽ വളരെ വ്യക്തമായും കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊന്നു തിരിച്ചു പോകുന്നത് നല്ലതാണ്, അമ്മ അച്ഛനും അത് ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ള കാര്യം അവർ ആ വീഡിയോയിലേ പറഞ്ഞിട്ടുണ്ട്. അതല്ല, ഞാൻ വിചാരിക്കാൻ തറയോ, മനുഷ്യന്മാർക്കാണെങ്കിലും മൃഗങ്ങൾക്കാണെങ്കിലും ഈ അമ്മ അച്ഛൻ സഹോദരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ബന്ധം തന്നെയാണ്. അത് എത്ര അതെത്ര എങ്ങനെ വേണ്ടെന്ന് പറഞ്ഞാൽ ഒഴിവാക്കി പോയാലും അത് എങ്ങനെയാലും ഒന്നിച്ചെന്നെ പോകുള്ളൂ. അപ്പൊ അത് ഇതിന്റെ മുകളിലൊരു ട്രോളോ അല്ലെങ്കിൽ ഞാൻ ഇതിനെ എന്താ പറയുക ഇനി അങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടം വലിച്ചു കയറാനൊന്നുമില്ല. എന്നാലും അവര് ഹാപ്പിയായി, അവരൊന്നിച്ചു. പക്ഷെ എന്റെ ഇന്നർ കോർണറിലിട്ടോ, അപ്പൊ ഞാൻ തുറന്നു പറയണം, എന്റെ മനസ്സിനകത്ത് എപ്പോഴും ഇതൊരു ഡ്രാമയായിട്ടാണ് തോന്നുന്നത്, സീരിയസ്ലി. കാരണം കുറച്ച് എന്താ പറയാ, എനിക്കത് ഡ്രാമാറ്റിക് ആയിട്ടാണ് തോന്നുന്നത്. കല്യാണം, ഒളിച്ചോട്ടം, പിന്നെ അതിനെ തുടർന്ന് വന്ന സീരിയസ് ഓഫ് വീഡിയോസ്, ആ വീഡിയോസ് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഇമോഷൻ, പിന്നെയുള്ള പാച്ചപ്പ്, പിന്നെയുള്ള തിരിച്ചു വരവ്, ബഞ്ച് ഓഫ് വ്യൂസ്, ബഞ്ച് ഓഫ് ലൈക്ക്, ബഞ്ച് ഓഫ് റൈസ്, ഒരുപാട് അരി. ഓക്കെ, അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ദിസ് ഈസ് പ്യുവർ ബിസിനസ് ആയിട്ട് എന്റെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിലും, മിക്ക ഒരു കാര്യം എന്റെ മനസ്സിൽ ഇതൊരു പ്യുവർ ബിസിനസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഹ്യൂമൻ ഇമോഷൻസ് റെസ്പെക്ട് ചെയ്യുമ്പോൾ അച്ഛനമ്മയ്ക്ക് മകള് തിരിച്ചു വന്നു എന്നുള്ള രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ അതിന്റെ മുകളിൽ കൂടുതലൊന്നും പറയുന്നില്ല. എന്റെ തോട്ട്സ് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. ഞാൻ എന്താണെങ്കിൽ അത് ഒഴിവാക്കി. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അച്ഛനും അമ്മയും മക്കളും ഒന്നിക്കട്ടെ. നിങ്ങൾക്ക് എന്താ പറയാ? അല്ല, ഇപ്പൊ എന്തായാലും അവർ ഒന്നിച്ചു കഴിഞ്ഞാൽ സൈക്കിൾ എടുത്ത് കൂടേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും പറയാ, ഞാൻ പറഞ്ഞത് എല്ലാ റിലേഷൻസ് ആയാലും ഒരുമിച്ച് പോകും എന്നാലും എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ അവർ രണ്ടാമത്തെ വരവിലൊക്കെ ഒരു ഡ്രമാറ്റിക് സാധനങ്ങളൊക്കെ നമുക്കും ഫീൽ ചെയ്തു. അതിന് റിയാലിറ്റി ഒന്നും തോന്നില്ല. നമ്മളിന്ന് കണ്ടന്റ് ഇട്ടപ്പോഴേ നമ്മൾ പറഞ്ഞു ആ അച്ഛനും അമ്മയും ഇവരെ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാ. പിന്നെ ഈ സെക്കൻഡ് വീഡിയോയിൽ ഇപ്പൊ പുറത്തു വന്ന പൊന്നൂന്റെ വീഡിയോയിൽ പൊന്നൂന്റെ ഹസ്ബൻഡ് പറയുന്നുണ്ട് ഞാൻ ഇന്നലെ മിഞ്ഞാന്ന് അമ്മയുടെ അച്ഛന്റെയും വീഡിയോ കണ്ടു, അപ്പൊ എനിക്കൊരു ഹോപ്പ് കിട്ടി. പിന്നെ അവര് രാത്രി കുണുക്കനെ കാണണം എന്ന് പറഞ്ഞ പൊന്നു കരയുന്ന കഥയൊക്കെ പറഞ്ഞിട്ട് ഇനി ബൈദേവ് ആ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ പ്ലേ ചെയ്യട്ടെ. ഇത് പ്ലേ ചെയ്തിട്ട് പറഞ്ഞു എഴുതി, അതോ ഇനി അനക്ക് പറയാൻ ഗ്യാപ്പ് ഒന്നില്ല പറഞ്ഞിട്ട് ഞാനൊന്ന് പറയട്ടെ ഗൈസ്, പ്ലീസ്. ഞാൻ എന്തായാലും പറയത്തറിയോ, സായി പറഞ്ഞ ആ ഫ്ലോ അങ്ങോട്ട് പോവും, അതാണ് ശരിക്കും. അല്ല, ഞാൻ എന്നെ പറയാൻ സമ്മതിക്കില്ല. ഋഷഭ് ഷെട്ടിയോ കണ്ണോ അപ്പൊ വീഡിയോ പ്ലേ ചെയ്യാം. മിക്കവാറും ഒലക്കാവും വരുന്നത്. അങ്ങനെ അവർ ഒന്നിക്കുകയാണ് അല്ലെ സുഹൃത്തുക്കളെ, സുഹൃത്തുക്കളെ അവർ ഒന്നിക്കുകയാണ്.
അപ്പൊ ഇതിനടിയിൽ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അവരെ ഒന്നിക്കുന്നത് ഇനി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നില്ല. പാട്ടപ്പെണ്ണ് പറഞ്ഞതാണ് സത്യം, ലേശം ഉളുപ്പുണ്ടോ, അടുത്ത ട്രോള് വകയായി. തള്ളയോട് മൊട്ട അടിക്കാൻ പറ, ഹെലൻ പാട്ട പറഞ്ഞത് എത്ര ശരിയായിരിക്കുന്നു. ഒളിച്ചോട്ട വീഡിയോക്ക് ഒത്തിരി പൈസ ഉണ്ടാക്കി, രണ്ടു കൂട്ടരും ഗെയിം ഓവർ. എന്തായാലും കലക്കി തിമിർത്തു. ഓക്കെ, അങ്ങനെയാണ് ഈ ഫുൾ ഹെലനാട്ടോ, ഫുൾ ഡൂഡിനെയാണ് എല്ലാരും ആ വീഡിയോനെ അടിയിൽ മെൻഷൻ ചെയ്തത്. പിന്നെ അത് നോക്കിയിട്ട് കാര്യമില്ല, ഡൂഡിനെ വിളിക്കാം. ഫേസ് ടൈം വിളിക്കട്ടെ, നമ്മളെ അരിപ്രേക്ഷകർക്കൊന്ന് കാണണമെന്ന്. പിന്നെ ഡൂഡ് അറിഞ്ഞില്ലേ തിരുമ്പി വന്നിട്ട്. എന്നതപ്പ ഫേസ് ടൈം വിളിക്കാം. ഈ നെറ്റില്ലാത്ത ഫോണും കൊണ്ടാണോ സ്നേഹ ഈ ഫേസ് ടൈം വിളിക്കാൻ വന്നത്? ഇത് റെക്കോർഡിംഗ് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ ടേപ്പും കൊണ്ട് വന്നാൽ മതിയല്ലോ. ഒന്നും കൂടി ഒന്ന് കാത്തിരിക്കണേ, ഇവള് റെക്കോർഡിംഗ് വർക്ക് ചെയ്യുന്നില്ല. രണ്ടാമതും ഇവളെ കൊണ്ട് കുടുങ്ങിയില്ലത്, എന്ത് ദുരന്തട്. ഹായ് ഋഷഭ് ഷെട്ടി, ഋഷഭ് ഷെട്ടി ഫ്രം ഋഷഭ് ഷെട്ടി. ഓക്കെ, താങ്ക് യു, താങ്ക് യു. കണ്ണട കണ്ണടി കണ്ണടി കണ്ണടോ, ഇത് ഫുള്ള് കണ്ണടോ, ഋഷഭ് ഷെട്ടിയാണോ? ആ മറ്റു ശബ്ദമുണ്ടാക്കി സാധനം കേട്ടോ. അപ്പൊ നമ്മുടെ അതാ അപ്പൊ നമ്മുടെ ഇത് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. സംഗതി ഞാൻ എന്താണെങ്കിലും ഇവിടെ ഡൂഡ് ഉണ്ട്, ഇത് ഇന്നയുള്ള കാണേ. ഇതാ നമ്മളെ ഡൂഡ് എത്തിയിട്ടുണ്ട്. അപ്പൊ ഡൂഡേ, പലരും ഡൂഡിനെയാണ് മെൻഷൻ ചെയ്യുന്നത്. ഉപ്പും മുളകും, ഉപ്പും മുളകും അതില് വീഡിയോയിൽ ഏറ്റവും കൂടുതൽ മെൻഷൻ പോണത് സ്പാർട്ട എന്ന് പറഞ്ഞ വ്യക്തിക്കാണ്. ആ അതായത് ഇലുമിനാട്ടി ആണ് എന്നാണ് പറയുന്നത്. ഒരു ബോർഡ് ഇടാൻ തീരുമാനിച്ചു. ഇന്നാ പിന്നെ ആ ഫുട്ബോളിന്റെ ഫുട്ബോളും കൂടി ഒന്ന് പ്രവചനം നടത്തിക്കൂടായിരുന്നില്ലേ? എന്തിനാ ഈ ഉപ്പും മുളക് മാത്രമാക്കിയത്? പിന്നല്ല നമ്മളെ കാര്യങ്ങളൊക്കെ എന്നാ നടക്കാന്നൊന്ന് പറഞ്ഞോ. ഇവിടെ സീരിയസ് ആയിട്ട് ഈ നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ ഈ ജന്മത്തിലോ നടക്കാത്ത ഒരു കാര്യം സംസാരിക്കണോ? നോക്കേ നോക്കേ. അപ്പൊ നമ്മുടെ നോട്ടർ ഞാനിപ്പോ ആ സംശയം വീഡിയോയില് പറഞ്ഞു, ഒരു ഡ്രാമ ഒരു സ്ക്രിപ്റ്റ് അല്ലേ, ഒരുപാട് അരി. തിരിച്ചു വരുന്ന സമയത്ത് എന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ആദിയുണ്ട്, എന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു പേടിയുണ്ട് ആസ് എ പേഴ്സൺ. അത് കണ്ടില്ല, അതൊന്നുമില്ല. ഇവള് വിസ്മയക്കല ടൂർ വന്ന വല്ലാത്ത എക്സൈറ്റ്മെന്റ് ഒന്നും നമുക്ക് തോന്നിയില്ല. ഒരിക്കലും നമുക്ക്. രണ്ടാമത്തെ കാര്യം ചിത്തുവട്ടാ, നമ്മള് പിന്നെ ഇത്രയും മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും ചാണകം വാരി എറിഞ്ഞു കഴിഞ്ഞിട്ട് ആ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് വീഡിയോ ഓൺ ചെയ്ത് വെക്കാൻ പറ്റില്ല. അതെ അതെ അതെ, വളരെ പറ്റില്ല. ഇനി നിങ്ങൾ ബെറ്റ് വെച്ചോളൂ, നിങ്ങൾ ആരെ കൊണ്ട് വേണമെങ്കിലും. ഇവര് ഒന്നായതിൽ സന്തോഷിക്കുന്നു, ബട്ട് സ്റ്റിൽ കാണുന്ന ആൾക്കാർ മണ്ടന്മാരല്ല. അതാണ് അതന്നെ ഇപ്പൊ നമ്മളും പറഞ്ഞത് അല്ലേ. അതായത് ഇവര് മുന്നേ ഒന്നായിട്ടുണ്ടാവും. അതായത് ഇവര് ആ ക്യൂ ആൻഡ് എ ഇട്ട സമയത്ത് ഇന്ന് ഞങ്ങള് ഞാനും ജിത്തുബായും കൂടി വീഡിയോ ഇട്ടോടു കൂടി കണ്ട, അതിലേ ഞങ്ങൾക്ക് ഡൗട്ട് അടിച്ചിട്ടാണ് ഞാൻ ഒരിക്കലും ക്യാപ്ഷൻ ഒരു ടൈറ്റിൽ ഞാൻ മിസ്ലീഡിംഗ് ആയിട്ടോ അല്ലെങ്കിൽ സംശയത്തിലോ വെക്കലില്ല. ഇന്ന് ഞാൻ വെച്ച ടൈറ്റിൽ തന്നെ എന്തറിയോ, ഉപ്പും മുളകും ലൈറ്റ് പൊന്നൂർ റിട്ടേൺസ് പറഞ്ഞിട്ട് നാല് കുത്തുകുത്തിട്ട്. കാരണം ഞാൻ കൂടുതൽ സംസാരിക്കാത്ത എന്താ പറയുക, ഈ വിഷയത്തില് കൂടുതൽ സംസാരിച്ചാൽ ഇവർ കരയും, ഇമോഷൻ പറയും. ഓക്കെ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പേഴ്സണലി വന്ന് ഇവർ മെസ്സേജ് ഒക്കെ അയച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതാണ് കൂടുതൽ ഇപ്പോഴും എന്റെ മനസ്സിലുള്ള ഡൗട്ട് ഒന്നും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് തട്ടിപ്പോയിട്ടേ ഉള്ളൂ. എന്തായാലും ഒന്നായി, ഓക്കെ, അത് അവിടെ തീർന്നു, നമുക്ക് അത്ര മതി. ഹാപ്പി ആയിട്ട് അവര് ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ ട്രോളും കമന്റ് ഒക്കെ വരും, വിമർശനങ്ങൾ ഇഷ്ടം പോലെ വരും, കണ്ടമാനം വരും, തീർച്ചയായിട്ടും വരും. അതൊക്കെ അത്രമാത്രം പറഞ്ഞിട്ടുണ്ട്. അല്ല, അതിന്റെ 90% കാരണം അവർ തന്നെയാണ്. 99.9 ഇല്ല 100% അവരാണ്, 100% അവരാണ് കാരണക്കാരൻ.
ഇത് ഇനി എന്ത് പറഞ്ഞിട്ടുണ്ടെന്നോ, ഞാനിപ്പോ ഇത്രയും നേരം ഇരുന്ന് ആ വീഡിയോ കണ്ടതിൽ ഞാൻ ആ പൊന്നൂരാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളത്. സീ, ഞാൻ എന്റെ വീട്ടിൽ എപ്പോഴും പറയുന്നുണ്ട് ഞാനും ഒരു മകളാണ്. അപ്പോ നാളെ എന്ത് ഇങ്ങനൊരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. മതിലൂടെ മതിലൂടെ നാളെ വീഡിയോയില് പറയാ, കുറച്ച് അരി ഉണ്ടാക്കിക്കോ, ഇവിടെ പറയണ്ട. നാളെ വീഡിയോ ഇവിടെ ഫുള്ള് പറഞ്ഞു തീർക്കല്ലേ. നാളെ വീഡിയോ ഈ പ്രഷർ അവന്യൂ വാങ്ങണ്ടേ, അവര് മാത്രം മേടിച്ചാ മതിയോ. അതിനേ തട്ടിമുട്ടി പോ ലക്ഷങ്ങൾ വേണ്ടേ. ഇവിടെ ജിത്തു വായിക്ക് ഒരു മാസം മേക്കപ്പ് വാങ്ങാൻ വേണം 1.5 lakh റുപ്പീസ്. ചില മാസങ്ങൾ അത് 4 വരെ. കന്നഡ വെക്കണോ ഋഷഭ് ഷെട്ടി സിനിമയെ കുറിച്ച് ചോദിക്കുമ്പോ അപ്പൊ കന്നഡ വെക്കണം അറിയില്ല. ഇയാള് കന്നഡ വെക്കണേ. കുട്ടിക്ക് അലറാൻ അറിയോ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പടത്തിൽ നമുക്ക് നോക്കാം. കാന്താരേനെ കളിയാക്കണ ഇയാൾ ഇരുന്നിട്ട് ഇയാൾ എന്താ ചെയ്യേണ്ടത്? അലർച്ചയാണ് ഇത്ര. ഞങ്ങള് ബാംഗ്ലൂര്. ഇതാ എല്ലാ വീഡിയോ ഫുൾ റണ്ണിങ് ആണ്. ഓക്കെ കഴിഞ്ഞിട്ട് വിളിക്ക. ഓക്കെ ബൈ ബൈ. ബാക്കി ഡൂഡ് നാളെ വീഡിയോയില് ഡൂഡിന്റെ ഭാഗത്തുനിന്ന് വളരെ കൃത്യമായും വെടിപ്പായിട്ടും പറയും. എന്താണെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ള ഡൗട്ടൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് സന്തോഷമായിട്ടുണ്ട്. ഓക്കെ, ഡൗട്ടല്ല എനിക്ക്, ഡൗട്ട് ഒന്നും ഇതില്ല കേട്ടോ. എനിക്ക് എന്റെ ഇൻഡ്യൂഷനാണ് അല്ലെ, എന്റെ തോട്ട്സ് അങ്ങനെയായിരുന്നു. ഞാനത് തുറന്നു പറഞ്ഞു, ഞാനത് എവിടെയും മറച്ചു വെക്കുന്നുണ്ട്, ഞാൻ തുറന്നു പറഞ്ഞു, ഡൂഡും തുറന്നു പറഞ്ഞു. എല്ലാവരും പറയുന്നു ഇനി ട്രോളോ അല്ലെങ്കിൽ വിമർശനങ്ങളോ നെഗറ്റീവ് കമന്റ്സോ ഒക്കെ വരും, ഒക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ അവർ റെഡിയാണ്. നമ്മള് പറഞ്ഞത് തെറ്റാണെങ്കിലോ നമ്മൾ അവർ ചീത്ത പറഞ്ഞാലോ വിമർശിച്ചാലും ഒക്കെ നമ്മൾ റെഡിയാണ്. എന്താണെങ്കിലും ഒന്നിച്ചതിൽ സന്തോഷം. എന്നാലും ഇതിങ്ങനെ ഘട്ടം ഘട്ടമായി ഘാണ്ടം ഘാണ്ടമായിട്ട് മുന്നോട്ട് പോയില്ലല്ലോ, സംഗതി നിന്നല്ലോ. ഒരു മെഗാ സീരിയലിൽ എത്തിച്ചില്ല, അതിന് പിന്നെ പരിപാടി തീർത്തോണ്ട് ഇനിയിപ്പോ എന്താ പറയാ, എല്ലാവർക്കും ഒപ്പം ഇരുന്നിട്ട് ഒരു കണ്ടന്റ് ഇടാലോ, അതൊരു സമാധാനം. അപ്പൊ ഒന്ന് കണ്ടാ മതി, രണ്ടു മൂന്നും കാണണ്ട. കൊറേ നിങ്ങളെ കണ്ടെന്ന് വെക്കുന്നു. അപ്പൊ ഓക്കെ, കാന്താര സെക്കൻഡിൽ കാണാം. ബൈ. എന്റെ ഫോണ് നിക്ക് തരണുണ്ടോ? ഈ ഏതൊക്കെ ഫാമിലി ചാനലാ കാണണ എനിക്കൊന്ന് അറിയാം. ഇപ്പൊ ഒന്ന് അറിഞ്ഞിരിക്കാനാ. ഞാന് രണ്ടു മൂന്ന് ചാനലിന് എന്തായാലും തുടങ്ങാൻ പോവാണ്. നമുക്ക് അല്ല, നമുക്കൊരു പ്ലാൻ ചെയ്താലോ? അത് ഈയും എന്റെ ഊട്ടിയില് ചായ കുടിക്കാൻ പോണ അനിയനും ബാക്കിയുള്ളവരും കൂടെ തുടങ്ങിയാ മതി, ഞാനില്ല. ഈ നാലെ മതി. ചൈനയുടെ ഹിസ്റ്ററി എന്ത് എന്ന് പറയാൻ ആളുണ്ട്. ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഓക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നല്ല വക്കീലന്മാരുണ്ടെങ്കിൽ ഒരു പേപ്പറും കൊണ്ടുവന്നാ ഡൈവേഴ്സ് പേപ്പർ ഒന്ന് ഒപ്പിപ്പിക്കാൻ. ഞങ്ങൾക്ക് ഡൈവേഴ്സ് ചെയ്യാനെങ്കിൽ ഓപ്ഷൻ ഉണ്ട്, ഇവിടെ അതിനും പറ്റാത്തവരൊക്കെ. ഇതാണ് അവസ്ഥ. അപ്പൊ പൊന്നൂസിന്റെ ഫാമിലി ഹാപ്പിയാണ്, ഞങ്ങളും ഹാപ്പിയാണ്. ഒരുപാട് അരി കിട്ടും, ഈ പൈസ കമ്പനിയുടെ ബാങ്ക് ഒരുപാട് അരി കിട്ടും. അരി കിട്ടിട്ടാണ് ക്രിസ്മസ് ആഘോഷിക്കാൻ. ഒരു പാട് ഞങ്ങൾ കേക്ക് വാങ്ങിക്കും. ഒരു പൈസ ഞാൻ ആർക്കും കൊടുക്കില്ല, എല്ലാം ഞാൻ ഒറ്റയ്ക്ക്, ഇതിന്റെ സ്വന്തം ചാനലാണ്, ഞാൻ ഒറ്റയ്ക്ക് എടുക്കില്ല. എന്നാ വയറളകും, വയറളകും. ഞാൻ 80 രൂപ കുളിക്കാൻ കഴിച്ചോണ്ട് കേട്ടോ, വയറൊക്കെ നിന്നോളൂ. തീട്ടാൻ വരി അറിയരുത്.